നമസ്കാരം. ഇന്നലെ രാത്രി പൊടുന്നനെ ഒരു വാർത്ത കേരളത്തിൽ സജീവമാകുന്നു. ഇന്ന് പ്രിന്റഡ് പത്രങ്ങളിൽ ആ വാർത്തയുണ്ട്. ഇന്നലെ വൈകി വന്നതുകൊണ്ട് ചർച്ചയായില്ല. ഇന്ന് ഒരു പക്ഷേ വൈകുന്നേരം ആകുമ്പോഴേക്കും ഇതാവാം ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ വാർത്ത എങ്ങനെയാണ്? തെലങ്കാന രാഷ്ട്രീയ സമിതി അഥവാ TRS ഈ പാർട്ടിയിലെ, അതായത് KCRന്റെ നേതൃത്വത്തിൽ, കെ ചന്ദ്രശേഖരറാവുവിന്റെ നേതൃത്വത്തിൽ തെലങ്കാന ഭരിക്കുന്ന ഈ സർക്കാരിലെ 4 MLA മാരെ BJP പക്ഷത്തേക്ക് ചാടിക്കുന്നതിന് വേണ്ടി ഏതാണ്ട് 100 കോടി രൂപ കൈമാറാൻ ഏറ്റു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ഈ വാർത്ത നേരത്തെ വന്നതാണ്, ഏതാനും ദിവസങ്ങളായി ചർച്ചയാണ്. ഇതിനു പേരിൽ KCR പത്രസമ്മേളനം നടത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പണം കൊടുക്കാൻ ശ്രമിച്ചവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചിരുന്നു. അതൊക്കെ സ്വാഭാവികമാണ്. അപ്പോൾ അത് ചർച്ചയായത് ഒരൊറ്റ ആംഗിളിൽ മാത്രമാണ്. എന്തുകൊണ്ടാണ് ജനപിന്തുണയുള്ള BJP സർക്കാർ ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത്, അതും കോടിക്കണക്കിന് കള്ളപ്പണം കൊടുത്തുകൊണ്ട് അതിന് ശ്രമിക്കുന്നത് എന്ന ചോദ്യം ചർച്ചയാവേണ്ടതാണ്. ഗൗരവത്തോടുകൂടി അന്വേഷിക്കേണ്ടതാണ്. CBIയോ മറ്റേതെങ്കിലും അഴിമതി വിരുദ്ധ പ്രസ്ഥാനങ്ങളോ അന്വേഷിക്കേണ്ടതാണ്. അങ്ങനെ ഒരു നീക്കം നടക്കുന്നത് ജനാധിപത്യത്തിനൊട്ടും നല്ലതല്ല. അത് അമിത്ഷായാണ് നേതൃത്വം കൊടുക്കുന്നത്. അദ്ദേഹം ആ പദവിയിൽ തുടരാൻ പോലും ധാർമ്മികമായി നല്ലതല്ല. എന്നാൽ അതിൽ മാത്രം അവസാനിക്കുന്നില്ല ഈ വിഷയം എന്ന് ഇന്നലെ പുറത്തു വന്ന വിവരങ്ങൾ വ്യക്തമാക്കുന്നു. ഇന്നലെ പുറത്തു വന്നത് ഇതിനെ ഇടനിലനിന്നത് നമ്മുടെ തുഷാർ വെള്ളാപ്പള്ളിയാണ് എന്നതാണ്. വളരെ കൗതുകമുണർത്തുന്ന ഒരു കാര്യമാണ്. അത് തന്നെയാണ് കേരളത്തിൻ്റെ പ്രത്യേക താല്പര്യം. ഒരു MLAക്ക് 50 കോടി രൂപ വീതം കൊടുക്കാം എന്നായിരുന്നു വാഗ്ദാനം. അത് ഓപ്പറേറ്റ് ചെയ്തത് നമ്മുടെ തുഷാർ വെള്ളാപ്പള്ളിയാണ്. ഇത് വിളിച്ചു പറഞ്ഞത് മറ്റാരുമല്ല, KCR ആണ്. തെലങ്കാന മുഖ്യമന്ത്രിയാണ്. തെലങ്കാനക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ BDJS ഒരു സംഘടനയല്ല. കേരളത്തിലെ ജനങ്ങൾക്ക് പോലും ഇപ്പോഴും തുഷാർ വെള്ളാപ്പള്ളിയുടെ പാർട്ടിയുടെ പേരറിയില്ല. ആർക്ക് പലർക്കും അറിയില്ല. സാധാരണ മാധ്യമ പ്രവർത്തകരോട് ചോദിച്ചാൽ പോലും BJDS ആണോ അതോ BDJS ആണോ എന്നൊന്നും അറിയില്ല. അത്രയും അപ്രസക്തമായ രാഷ്ട്രീയ പാർട്ടിയാണ്. ഒരു ജനപ്രതിനിധി പോലും അവർക്കില്ല. NDA ഭാഗമാണ്. അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായ തുഷാർ വെള്ളാപ്പള്ളി, SNDP നേതാവായ തുഷാർ വെള്ളാപ്പള്ളി എങ്ങനെയാണ് KCR അറിയുന്നത്? അറിയില്ല. KCR വ്യക്തമായി അന്വേഷിച്ച് തെളിവുമായി പുറത്തു വന്നിട്ട് പറയുന്നു, വെള്ളാപ്പള്ളി നടേശന്റെ മകനായ തുഷാർ വെള്ളാപ്പള്ളിയാണ് ഇതിന് ഇടനിലക്കാരൻ, അമിത്ഷാ നേരിട്ട് നിയമിച്ചതാണ് ഇതെന്ന്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം. കഴിഞ്ഞ കുറേ കാലമായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് പിണറായി വിജയനെ ചില അദൃശ്യകരങ്ങൾ രക്ഷിക്കുന്നുവെന്ന്. ഈ അദൃശ്യകരങ്ങളുടെ സഹായത്തോടുകൂടിയാണ് പിണറായി ഇവിടെ അധികാരം ഉറപ്പിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ പറയാറുണ്ട്. അതിനുള്ള തെളിവായി മാറുന്നു ഇത്. അമിത്ഷാ നേരിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഓപ്പറേഷൻ ലോട്ടസ് ഏൽപ്പിക്കുന്നത് തുഷാർ വെള്ളാപ്പള്ളിയാണ് എന്നത് നിസ്സാര കാര്യമല്ല. കാരണം തുഷാർ വെള്ളാപ്പള്ളിക്ക് തെലങ്കാനയുമായി ഒരു ബന്ധവുമില്ല. തുഷാർ വെള്ളാപ്പള്ളിക്ക് കേരള രാഷ്ട്രീയത്തിൽ യാതൊരു പ്രസക്തിയുമില്ല. എന്നിട്ടും തുഷാർ വെള്ളാപ്പള്ളി എന്ന് പറയുന്ന ഒരു നേതാവിനെ അമിത്ഷാ നേരിട്ട് ഇത്രയും ചെലവേറിയ, ഇത്രയും തന്ത്രപ്രധാനമായ ഒരു ഓപ്പറേഷൻ ഏൽപ്പിച്ചെങ്കിൽ ആരാണ് ഈ തുഷാർ വെള്ളാപ്പള്ളി? ആലോചിക്കേണ്ടതാണ്. അതായത് അമിത്ഷാ കൊട്ടേഷൻ കൊടുക്കാൻ ഏൽപ്പിച്ച കൊട്ടേഷൻ നേതാവാണ് തുഷാർ വെള്ളാപ്പള്ളി എന്ന് വ്യക്തമാകുമ്പോൾ, ഈ തുഷാർ വെള്ളാപ്പള്ളി പിണറായി വിജയന്റെ ഏറ്റവും വിശ്വസ്തനായ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ് എന്നത് ഓർക്കേണ്ടതുണ്ട്. അതിൻ്റെ പല ഉദാഹരണങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം ഒരു തട്ടിപ്പ് കേസിൽ, ഏതാണ്ട് 6 കോടി രൂപ പറ്റിച്ച കേസിൽ തുഷാർ വെള്ളാപ്പള്ളി UAE വെച്ച് ജയിലിലാവുന്നു. എല്ലാവരും പറഞ്ഞു 2019 സംഭവമാണ്. തുഷാർ വെള്ളാപ്പള്ളിക്കെതിരെ ഒരാൾ പരാതി കൊടുക്കുന്നു. ആ പരാതി പരിശോധിക്കുന്ന UAE പോലീസ് പരാതിയിൽ കടമ്പുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ തുഷാർ വെള്ളാപ്പള്ളിയെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുന്നു. ജയിലിൽ കിടന്നപ്പോൾ തുഷാറിനെ രക്ഷിക്കാൻ വേണ്ടി ഒരുമിച്ച് പ്രവർത്തിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനും അമിത്ഷായുമാണ്. അമിത്ഷാ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ അതിശക്തമായ നിലപാടെടുക്കുകയും UAE സർക്കാരുമായി ലോബിയിങ് നടത്തുകയും ചെയ്തു. എന്നാൽ UAE അതിശക്തമായ നിയമമുള്ള ഒരു രാജ്യമാണ്. അവിടെ ഏത് വലിയവൻ പറഞ്ഞാലും ഏത് വലിയവൻ അകത്തായാലും നിയമം അങ്ങനെ തന്നെ നടപ്പിലാക്കും. അതിലൊരു വിട്ടുവീഴ്ചയുമില്ല. അതുകൊണ്ട് തന്നെ തുഷാർ വെള്ളാപ്പള്ളിയെ പുറത്തിറക്കണമെങ്കിൽ, ജാമ്യം കിട്ടണമെങ്കിൽ ജാമ്യത്തുക കെട്ടിവെക്കണം. ഈ ജാമ്യത്തുകയ്ക്ക് ഒരു കുഴപ്പമുണ്ട്. ഇഷ്ടംപോലെ കള്ളപ്പണം ഇവർക്കെല്ലാം ഉണ്ട്. യഥാർത്ഥ പണം തന്നെ കെട്ടിവെക്കണം. കള്ളപ്പണം സാധ്യമല്ല. അങ്ങനെ വരുമ്പോൾ കള്ളപ്പണത്തിന് പകരം യഥാർത്ഥ പണം കെട്ടിവെക്കാൻ അവർ യൂസഫലിയെ കണ്ടെത്തുന്നു. പക്ഷെ തുഷാർ വെള്ളാപ്പള്ളിക്ക് വേണ്ടി പണം കെട്ടിവെക്കണമെങ്കിൽ ആര് പറയണം? പിണറായി പറയണം. നേരം വെളുത്തപ്പോൾ തന്നെ പിണറായി വിജയൻ ബാക്കി പണിയെല്ലാം മാറ്റിവെച്ചിട്ട് നേരെ യൂസഫലിയെ വിളിച്ച് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നു. പിണറായി വിജയൻ പറഞ്ഞതുകൊണ്ട് യൂസഫ് അലി ഈ കെട്ടിവയ്ക്കാനുള്ള പണം കൊടുക്കുന്നു. ഇത് മാത്രമല്ല, യൂസഫ് അലിയുടെ UAE ബന്ധവും ഉപയോഗിക്കുന്നു. ഇതെല്ലാം പത്രങ്ങൾ വന്ന വാർത്തകളാണ്. ഇതിലൊന്നും രഹസ്യമില്ല. അതായത് ഒരു വശത്ത് അമിത്ഷാ ഇന്ത്യക്ക് വേണ്ടിയും മറുഭാഗത്ത് യൂസഫ് അലിയെ ഉപയോഗിച്ചുകൊണ്ട് പിണറായി വിജയൻ കേരളത്തിന് വേണ്ടിയും ഓപ്പറേറ്റ് ചെയ്യുന്നു. മാത്രമല്ല, അമിത്ഷാ നിയമപരമാവുന്നതിന് വേണ്ടി പിണറായിയോടാണ് സഹായം ചോദിച്ചത്. പിണറായി എന്ത് ചെയ്തു? ഈ ഇടപെടലിന് വേണ്ടി മുഖ്യമന്ത്രി എന്ന നിലയിൽ കത്തയച്ചു. ഓർക്കണം, ഒരു കള്ളപ്പണ കേസിൽ, തട്ടിപ്പ് കേസിൽ ജയിലിലായ തുഷാർ വെള്ളാപ്പള്ളിയെ ജയിലിന് പുറത്തിറക്കാൻ
കേരള മുഖ്യമന്ത്രി കത്തയച്ചു കേന്ദ്ര സർക്കാരിനെ. ആ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്രം ഇടപെട്ടത്. അതുകൊണ്ട് കേന്ദ്രം സേഫാണ്. എന്തടിസ്ഥാനത്തിൽ പിണറായി വിജയൻ അത് ചെയ്തു? അതാണ് ഞാൻ പറഞ്ഞത്, പിണറായി വിജയന്റെ വിശ്വസ്തനാണ് എൻ ഡി എയുടെ കൺവീനറായ തുഷാർ വെള്ളാപ്പള്ളി എന്നത്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും ഗൗരവമുള്ള വിഷയം. പിണറായിക്കെതിരെ വലിയ ആരോപണങ്ങൾ ഉണ്ടാവുമ്പോൾ, ഇടതുപക്ഷത്തിന് വലിയ ആരോപണങ്ങൾ ഉണ്ടാവുമ്പോൾ, ഏതോ ചില അദൃശ്യ കരങ്ങൾ ഇവരെയൊക്കെ രക്ഷിക്കുന്നു. ഇവരെല്ലാം ഒന്നാണ്. എൽ ഡി എഫ് ആണെങ്കിലും യു ഡി എഫ് ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും ഇവരെല്ലാം ഒന്നാണ്. നമ്മൾ വിഡ്ഢികളാണ് എന്നതിൻ്റെ തെളിവാണിത്. ആ ഒരു സംഭവമാണ് എന്നെ ആദ്യം ഞെട്ടിച്ചത്. ഇത് മാത്രമല്ല, ഞാൻ വാസ്തവത്തിൽ പിണറായിയോട് ഇത്രയേറെ വിരോധമുള്ള ആളായി മാറുന്നതിന് പ്രധാന കാരണമായി മാറിയത് വെള്ളാപ്പള്ളി നടേശൻ എന്ന കേരളത്തിലെ ഏറ്റവും വലിയ കൊള്ളക്കാരനെ സംരക്ഷിക്കുന്നത് കൊണ്ടാണ്. ഞാൻ അങ്ങനെയാണ് കരുതുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ അഴിമതിക്കാരനായ, ഏറ്റവും വലിയ കൊള്ളക്കാരനായ, ഏറ്റവും വലിയ മാഫിയ തലവൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന വ്യക്തിയാണ് വെള്ളാപ്പള്ളി നടേശൻ. വെള്ളാപ്പള്ളി നടേശൻ എല്ലാ അർത്ഥത്തിലും അഴിമതിക്കാരനാണ്. എന്ന് മാത്രമല്ല, അദ്ദേഹം എസ് എൻ ഡി പി എന്ന് പറയുന്ന മഹാന ഗുരുദേവൻ ആദ്യ പ്രസിഡന്റായിരുന്ന, മഹാനായ കുമാരനാശൻ ആദ്യ ജനറൽ സെക്രട്ടറി ആയിരുന്ന മഹത്തായ പ്രസ്ഥാനത്തെ ഹൈജാക്ക് ചെയ്ത് ആ പ്രസ്ഥാനത്തിൽ മഞ്ഞക്കൊടി മാത്രം ആളുകൾക്ക് കൊടുത്ത് അതിലും കമ്മീഷൻ കൈപ്പറ്റി ആ സമുദായത്തെ മുഴുവൻ സപ്രസ് ചെയ്തു. അതേസമയം പാവപ്പെട്ട മനുഷ്യരെ അടിമകളാക്കി അവർ വെള്ളാപ്പള്ളി മഹാനാണെന്ന് കരുതുന്ന സാഹചര്യം ഉണ്ടാക്കി. പിണറായി വിജയൻ സി പി എമ്മുകാരെ സപ്രസ് ചെയ്തതുപോലെ, അവരെ അടിമകളാക്കിയതുപോലെ തന്നെയാണ് ഇവിടുത്തെ ഇഴവ സമൂഹത്തെ മുഴുവൻ ഹൈജാക്ക് ചെയ്ത് ആ സമുദായത്തെ തെറ്റിദ്ധരിപ്പിച്ച് കഴിഞ്ഞ കാൽ നൂറ്റാണ്ടിലധികമായി ഒരു മാഫിയ രാജാവായി ഭരിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ. ആ വെള്ളാപ്പള്ളി നടേശൻ സി പി എമ്മിന് എതിരായിരുന്നത് കൊണ്ട് തന്നെ വെള്ളാപ്പള്ളിക്ക് കടിഞ്ഞാണിടും, വെള്ളാപ്പള്ളിയുടെ കൊള്ള അവസാനിക്കും, ഈഴവ സമൂഹം രക്ഷപ്പെടുമെന്ന് കരുതിയിരുന്നു ഞാൻ 2016 തെരഞ്ഞെടുപ്പ് സമയത്ത്. പക്ഷേ വെള്ളാപ്പള്ളിയുമായി കോംപ്രമൈസായി വെള്ളാപ്പള്ളി മോഡൽ തൻ്റെ പാർട്ടിയിലും നടപ്പിലാക്കിയായിരുന്നു പിണറായി വിജയൻ. അതാണ് ഞാൻ ഇത്രയേറെ വെറുത്തുപോയത്. പിണറായി വിജയനെ എല്ലാ അർത്ഥത്തിലും അഴിമതിക്കാരനായ, ഒരുപാട് ക്രിമിനൽ കുറ്റങ്ങൾ ആരോപിക്കപ്പെടുന്ന വെള്ളാപ്പള്ളി നടേശൻ, ആ വെള്ളാപ്പള്ളി നടേശനെ ചേർത്ത് നിർത്തി മകനെ ബി ജെ പിക്കൊപ്പം വിട്ട് ഒരു ഫോർമുല രൂപീകരിച്ചാണ് പിണറായി മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് പിണറായിയും ബി ജെ പി കേന്ദ്രങ്ങളും തമ്മിലുള്ള ബന്ധം, അല്ലെങ്കിൽ പിണറായിയും കേന്ദ്ര അധികാര കേന്ദ്രങ്ങളും തമ്മിലുള്ള ബന്ധം ഇതിൽ നിന്ന് വ്യക്തമാവുകയാണ്. ഓർക്കുക, പിണറായിയുടെ ഏറ്റവും വിശ്വസ്തനെ അമിത്ഷാ ഏറ്റവും സുപ്രധാനമായ ഒരു ക്വട്ടേഷൻ ഏൽപ്പിച്ചുവെങ്കിൽ ഇവർ തമ്മിലുള്ള അന്തർധാരയ്ക്ക് മറ്റെന്ത് തെളിവാണ് നമുക്ക് വേണ്ടത്?